ബി ജെ പി വിട്ട് സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ച വി എൻ മുരളീധരനെ പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സ്വീകരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബിനോയ് കുര്യൻ, കെ ശ്രീധരൻ, ഏരിയ സെക്രട്ടറി കെ വി സക്കീർ ഹുസൈൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ജെ ദിലീപ്, പി പി അശോകൻ, എൻ അശോകൻ, ഇ എസ് സത്യൻ, കോമള ലക്ഷ്മണൻ, ഉളിക്കൽ ലോക്കൽ സെക്രട്ടറി കെ പി ശശി, അമർജിത്ത് എം എസ്, കെ ജി നന്ദനൻകുട്ടി തുടങ്ങിയവരും നിരവധി പാർട്ടി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. വി എൻ മുരളി ദീർഘകാലം ഉളിക്കലിലെ സി പി ഐ എമ്മിൻ്റെയും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെയും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായി ഉളിക്കലെത്തുമ്പോൾ തന്നെ ആദ്യം കാണുക മുരളി ആശാനിയായിരുന്നു. അക്കാലത്തെ യുവജന വിദ്യാർത്ഥി രംഗത്തുള്ള പ്രവർത്തകന്മാർ ഉളിക്കലിലെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ സമയം ഉളിക്കലിൽ വരേണ്ടി വരാറുണ്ട്. അന്നെല്ലാം പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായി ജനങ്ങളുടെ ഇടയിൽ അംഗീകാരത്തോടുകൂടി പ്രവർത്തിച്ച ഒരാളായിരുന്നു സഖാവ് മുരളി ആശാൻ. കാലത്ത് ചില പാർട്ടി മാറ്റത്തെ തുടർന്നുള്ള അകൽച്ചയുണ്ടായിട്ടുണ്ടെങ്കിലും മുരളി ആശാനോട് പാർട്ടിക്കും പാർട്ടി പ്രവർത്തകന്മാർക്കും ശത്രുതാപരമായ ഒരു അകൽച്ചയുണ്ടായിരുന്നില്ല. തീർച്ചയായും അദ്ദേഹം രോഗത്തെ തുടർന്ന് വിശ്രമ ജീവിതം നയിക്കുന്ന ചികിത്സയുമായി മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നത്. അദ്ദേഹത്തിൻ്റെ രോഗം കഴിയുന്നതും വേഗത്തിൽ ചികിത്സിച്ച് മാറ്റാൻ കഴിയട്ടെ എന്നാണ് നമുക്ക് ആത്മാർത്ഥമായും ആഗ്രഹിക്കാനുള്ളത്. ോടൊപ്പം വീട്ടിലിരുന്നും പാർട്ടിയെ സഹായിക്കാൻ മുരളി ആശാന് സാധിക്കും. അത്രമാത്രം ബന്ധം ജനങ്ങളുമായി മുരളി ആശാൻ ഉണ്ടായിരുന്നു. തീർച്ചയായും മുരളി ആശാൻ്റെ ഈ തിരിച്ചു വരവ് ഈ പ്രദേശത്തെ പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടാവും. അതോടൊപ്പം ഇന്ന് സി പി ഐ എം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നയങ്ങളും നിലപാടുകളും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിന് നമുക്ക് പ്രചോദനമാകും. സി പി ഐ എം മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു ചൂഷണരഹിത വ്യവസ്ഥയ്ക്ക് വേണ്ടി പൊരുതുന്ന പാർട്ടിയാണ്. ഇന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ ചൂഷണ വ്യവസ്ഥയുമായി സന്ധി ചെയ്യുന്നവരാണ് മറ്റ് ബൂർഷ്വാ പാർട്ടികളെങ്കിൽ സി പി ഐ എം അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയല്ല. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് സംഭവിച്ച തെറ്റ് ഇന്ന് ഇവിടെ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ തിരുത്തുകയാണ്. എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു, അതിൽ നിന്ന് മെച്ചപ്പെട്ടു വരുന്നു. എനിക്ക് ഞാനിത് പിടികൊടുക്കാതെ മാറി നിന്ന സമയത്ത് അന്ന് രാവിലെ പി പി അശോകനും എൻ അശോകനും കൂടി എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞാൻ അന്ന് കരയുന്നുണ്ടായിരുന്നു. അവരോടൊന്നും പറയാൻ എനിക്ക് സാധിച്ചില്ല. കാരണം ഒരുപാട് വർഷങ്ങൾ പ്രവർത്തിച്ച ഒപ്പമുണ്ടായിരുന്ന ആളുകളെയും ആ പ്രവർത്തനത്തെയും എല്ലാം വിട്ട് മറ്റൊരു രീതിയിലേക്ക് മാറേണ്ടി വരുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ, അത് ഒരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ
ഞാൻ ഏഴാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു പ്രത്യേക വൈഭവം എനിക്കുണ്ടെങ്കിൽ അത് ഈ പാർട്ടിയിൽ നിന്ന് നേടിയ അനുഭവം വെച്ചാണ്. അന്നത്തെ ടി ആർ അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഞാൻ വിളിക്കാതെ തന്നെ ഒരുമിച്ച് പോകും. അവർ ആളുകളോട് ഇടപെടുന്നതും പെരുമാറുന്നതും സംസാരിക്കുന്നതുമെല്ലാം കണ്ട് മനസ്സിലാക്കും. അങ്ങനെയാണ് ഒരു ചെറിയ രീതിയിലെങ്കിലും ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യവും സാധ്യതയും എനിക്ക് വന്നത്.